സംസ്ഥാനത്തെ മദ്യപാനത്തിന്റെ അല്ലെങ്കിൽ മദ്യവിൽപ്പനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഓൺലൈൻ വഴിയായിട്ട് നമ്മുടെ മദ്യവർ ടോക്കൺ ബുക്ക് ചെയ്തതനുസരിച്ച് അവർക്ക് ഇന്ന സമയത്ത് ഇന്ന കൗണ്ടറിൽ അല്ലെങ്കിൽ ഇന്ന ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ ഇന്ന ബാറുകളിൽ പോയി മദ്യം വാങ്ങിക്കുക എന്ന ഒരു സംവിധാനം സംസ്ഥാനത്തുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ബെവ്ക്യൂ ആപ്പ് വളരെ ഏറെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ബെവ്ക്യൂ ആപ്പ് ഇപ്പോൾ സ്വാഭാവികമായും ആപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആപ്പിലൂടെയുള്ള ടോക്കൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലെ ഏത് ബാറിൽ നിന്നും ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ഇപ്പോൾ മദ്യം യഥേഷമായി പഴയതിലും സുലഭമായി മദ്യം കിട്ടുന്നു മറ്റൊരു പ്രത്യേകതയുണ്ട് പണ്ട് ബാറിൽ കയറി നമുക്ക് മദ്യം കഴിക്കണമെങ്കിൽ കൂടുതൽ പണം നൽകണമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ഇരുന്നോ നിന്നോ കഴിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് പാഴ്സലായി മദ്യം വാങ്ങിപ്പോകാം ബിവറേജിലെ അതേ വിലയിൽ തന്നെ ബാറിലും കിട്ടും ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതകളാണ് അതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ബെവ്ക്യൂ ആപ്പ് സർക്കാരിന് വലിയ തോതിലുള്ള തലവേദനയായിരിക്കുന്നു കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു കാരണം 75% മദ്യവിൽപ്പനയ്ക്കുള്ള ടോക്കണുകളും ബെവ്ക്യൂ ആപ്പിലൂടെ എടുത്ത 75% മദ്യവിൽപ്പന ടോക്കണുകളും പോയത് ബാറുകളിലേക്കാണ് ബെവ്കോയ്ക്ക് ബെവ്കോയിലെ ജീവനക്കാർ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ ഈച്ചയാട്ടി കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വഴി കൂടെ പോകുന്ന ആളുകൾ ടോക്കൺ ഉണ്ടോ ഉണ്ടെങ്കിൽ വരൂ ഞങ്ങൾ സാധനം തരാമെന്ന ഒരവസ്ഥാ വിശേഷത്തിലാണ് ഇപ്പോൾ ബെവ്ക്യൂ ആപ്പ് കാരണം ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലെ ജീവനക്കാർ എന്ന് തന്നെ നമുക്ക് പറയണം നേരത്തെ നിന്ന് തിരിയാൻ ഉണ്ടാകാതിരുന്ന പല ഔട്ട്ലെറ്റുകളും ഇപ്പോൾ ഏതാണ്ട് ഉത്സവം കഴിഞ്ഞ ഉത്സവ പറമ്പ് പോലെയാണ് നമുക്കറിയാം പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ പല ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെയും അവസ്ഥ 3 ആഴ്ച കൊണ്ട് ബെവ്ക്യൂ ആപ്പ് റൺ ചെയ്തതിന് ശേഷം 3 ആഴ്ച കൊണ്ട് സർക്കാരിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം 30 കോടി രൂപയുടേതാണ് വളരെ വലിയ ഒരു നഷ്ടം സംസ്ഥാന സർക്കാരിന് മദ്യവിൽപ്പന എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ബെവ്ക്യൂ ആപ്പ് അവർ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത അതിൻ്റെ പിന്നിലേക്കുള്ള ചരിത്രമൊന്നും നമ്മൾ പറഞ്ഞു വെക്കുന്നില്ല അതെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് ബെവ്ക്യൂ ആപ്പ് ആർക്കാണ് ആരുടേതാണ് അല്ലെങ്കിൽ ആര് മുഖാന്തരം മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ബെവ്ക്യൂ ആപ്പ് യാഥാർത്ഥ്യമായി ഓൺലൈൻ ടോക്കൺ ബുക്കിംഗ് ഒക്കെ യാഥാർത്ഥ്യമായി മദ്യ ലഭ്യത വളരെയേറെ സുലഭമായി പക്ഷേ ഒരു കാര്യമുണ്ട് ബിവറേജസിലേക്ക് ടോക്കണുകളില്ല ബാറിലേക്കാണ് 75% 100 ടോക്കണുകൾ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ 75 ടോക്കണുകളും ബാറിലേക്ക് കേവലം 25 ടോക്കണുകൾ ബിവറേജസിലേക്ക് അതുകൊണ്ട് തന്നെ 3 ആഴ്ച കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം 30 കോടി രൂപ നമുക്കറിയാം കൃത്യമായും ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ടോക്കൺകാരെ കാത്ത് ഈച്ചയാട്ടിയിരിക്കുമ്പോൾ ബാറുകളിൽ യാതൊരു ബുക്കിംഗും ഇല്ലാതെ മദ്യവിൽപ്പന തകൃതിയായി നടക്കുകയാണ് നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും കണ്ടെയ്ൻമെൻറ് സോണുകളിലല്ലാത്ത സ്ഥലങ്ങളിലെ എല്ലാ ബാറുകളിലും യഥേഷ്ടം ടോക്കണോ ഒന്നും ആവശ്യമില്ല കൃത്യമായ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ 3 ലിറ്റർ സാധനമേ കിട്ടുമെങ്കിലും ഇഷ്ടമുള്ള ബ്രാൻഡുകൾ ഇഷ്ടമുള്ള സമയത്ത് പോയി വാങ്ങാം പ്രവൃത്തി സമയത്ത് പോയി വാങ്ങാം എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത പരിശോധനകൾ ഒഴിവാക്കി ബാറുകളുടെ കള്ളു കച്ചവടത്തിന് എക്സൈസ് വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നിട്ടുണ്ട് കൃത്യമായിട്ടൊരു കണക്ക് നമ്മൾക്ക് പറയാം കഴിഞ്ഞ മെയ് 28 ലോക്ക്ഡൗണിന് ശേഷം സംസ്ഥാനത്ത് മദ്യശാലകൾ പുനരാരംഭിച്ചത് അന്നു മുതൽ കഴിഞ്ഞ മാസം 6 വരെ ബിവറേജസ് കോർപ്പറേഷൻ വിറ്റത് 162.64 കോടിയുടെയും കൺസ്യൂമർ ഫെഡ് വിറ്റത് 24.42 കോടിയുടെയും മദ്യമാണ് സർക്കാർ ഔട്ട്ലെറ്റുകൾക്കും ബാർ ബിയർ വൈൻ പാർലറുകൾക്കും മദ്യം നൽകുന്ന വെയർ ഹൗസുകൾ വഴി 310.44 കോടിയുടെ മദ്യം വിറ്റിട്ടുണ്ട് സംസ്ഥാനത്തെ 267 ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ പ്രതിദിന ശരാശരി 22 മുതൽ 33 കോടി രൂപയുടെ കച്ചവടമാണ് പ്രതിദിന ശരാശരി കച്ചവടമാണ് മുമ്പ് നടന്നിരുന്നതെങ്കിൽ ആപ്പ് മുഖേന മദ്യവിൽപ്പന ആരംഭിച്ചതോടെ കഴിഞ്ഞ ആദ്യത്തെ അതായത് മെയ് 28 മുതലുള്ള ആദ്യത്തെ 8 ദിവസങ്ങളിലെ ശരാശരി വിറ്റുവരവ് 18 മുതൽ 20 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏതാണ്ട് 12 മുതൽ 13 കോടി രൂപ അത് 15 കോടി വരെ ഒരുപക്ഷെ നമുക്ക് അനുമാനിക്കാം നഷ്ടം അതായത് ഈ 2 ആഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ 3 ആഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ 30 കോടി രൂപയുടെ അധികം നഷ്ടം സംസ്ഥാന സർക്കാരിന് വന്നിരിക്കുന്നു ശരാശരി 12 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിരുന്ന ബെവ്കോ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ നടക്കുന്നത് 6.5 ലക്ഷം രൂപയുടെ കച്ചവടം മാത്രമാണ് ഇത് തന്നെ ആദ്യ നാളുകളിൽ മദ്യം ഒരുമിച്ച് വാങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിൽ കച്ചവടം ഗണ്യമായി ബിവറേജസിൽ കുറഞ്ഞിരിക്കുന്നു കൺസ്യൂമർ ഫെഡിൻ്റെ 36 ഔട്ട്ലെറ്റുകളിൽ പ്രതിദിന വിൽപ്പന ശരാശരി 6 കോടി രൂപയായിരുന്നത് 2.5 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് 16 ലക്ഷം രൂപ ലഭിച്ചിരുന്ന
ഒരു പ്രമുഖ ഔട്ട്ലെറ്റിൽ നിന്ന് ഇപ്പോൾ 6.9 ലക്ഷം രൂപയുടെ വിൽപ്പന മാത്രമാണ് ലഭിക്കുന്നത്. ബിയർ വിൽപ്പന 1 ലക്ഷത്തിൽ നിന്ന് 30000 ആയി കുറഞ്ഞു. 36 മദ്യ ഷോപ്പുകളും 3 ബിയർ പാർലറുകളുമാണ് കൺസ്യൂമർ ഫെഡിന്റെ നിലവിൽ സംസ്ഥാനത്തുള്ളത്. 360 ബിയർ വൈൻ ഷോപ്പുകളിൽ 291 ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബിവറേജസിനും കൺസ്യൂമർ ഫെഡിനുമായി ആദ്യത്തെ ഒരാഴ്ച മാത്രം ഉണ്ടായ നഷ്ടം ഏതാണ്ട് 10 മുതൽ 15 കോടി രൂപയോളം അടുത്താണ്. അപ്പോഴാണ് നമ്മൾ ബാറിന്റെ കണക്കുകളിലേക്ക് ഒന്ന് വരിക. സംസ്ഥാനത്തെ 612 ബാർ ഹോട്ടലുകളിൽ 576 എണ്ണത്തിനാണ് ബെവ്ക്യൂ ആപ്പ് മുഖേന മദ്യ വിൽപ്പനയ്ക്കുള്ള അനുമതി ലഭിച്ചത്. ആപ്പിലൂടെ 1 ലക്ഷം ടോക്കൺ നൽകിയാൽ 75000 എണ്ണവും ബാറുകളിലേക്ക് പോകുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റിനേക്കാൾ 5 ഇരട്ടി പേരാണ് ബാറുകളിൽ നിന്ന് മദ്യം വാങ്ങുന്നത്. സംസ്ഥാനത്തെ പല ബാറുകളും ടോക്കൺ ഇല്ലാതെയും മദ്യം നൽകുന്നുണ്ട്. ഇവയ്ക്ക് ബിവറേജസ് നിരക്കിനേക്കാൾ കൂടുതൽ വിലയും ബാറുകളിൽ ഈടാക്കുന്നു. എന്നിട്ടും ബാറുകളിൽ എക്സൈസിന്റെ പരിശോധന ഇല്ല എന്ന് തന്നെയാണ് പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം. എന്തായാലും ശരി, ബെവ്ക്യൂ ആപ്പ് ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒന്ന് കരകയറി വരികയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് കൃത്യമായിട്ടും ഈ ബെവ്ക്യൂ ആപ്പുകളിൽ കൂടി ലഭിക്കുന്ന ടോക്കണുകളിൽ 100 എണ്ണം അഴിച്ചാൽ 75 എണ്ണവും സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ബിവറേജസിലെയും കൺസ്യൂമർ ഫെഡിലെ ഔട്ട്ലെറ്റിലെ ജീവനക്കാർ ഈച്ചയാട്ടിയിരിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിന് 3 ആഴ്ച കൊണ്ട് 30 കോടിയിൽ പരം രൂപയുടെ നഷ്ടം. എന്തായാലും ശരി, ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴത്തേക്ക് മദ്യം ലഭിച്ചതിൻ്റെ ഒരു ആഹ്ലാദത്തിലായിരുന്നുവെങ്കിലും ആപ്പിലൂടെ തന്നെ, അതായത് ബെവ്ക്യൂ ആപ്പിലൂടെ തന്നെ ബുക്ക് ചെയ്ത ആളുകൾ ആദ്യമൊക്കെ വാങ്ങിക്കൂട്ടിയ മദ്യത്തിൻ്റെ ഒരു കണക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ബിവറേജസ് ഔട്ട്ലെറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോകമാണ്. ബിവറേജസ് ഔട്ട്ലെറ്റിനെ ആരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയും ബെവ്ക്യൂ ആപ്പിൻ്റെ സാങ്കത്യം എത്രത്തോളം പ്രസക്തമാണെന്ന കാര്യം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എക്സൈസിൻ്റെ പരിശോധന ഒന്നും തന്നെ ബാറുകളിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും പെട്ട നിരവധി ബാറുകളിൽ യാതൊരു പരിശോധനയും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യഥേഷ്ടം മദ്യം ലഭിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്.